വലത്തെ കാർഡ്ബോർഡ് കാർഡ് ആ ഒരു കാർഡ്ബോർഡ് കവറും ഇക്കാട്ട് അതിനകത്തല്ല. പിന്നെ ഇതൊരു ഗോളിന്ന് കിട്ടിയ ഒരു റിബൺ പോലത്തെ ഒരു സംഭവമാണ് ഇതിനകത്തുള്ളത്, ഒരു റെഡ് കളർ. അപ്പൊ പൊട്ടിച്ചപ്പോ എടുത്ത് വെച്ചാട്ടോ, കാണാൻ രസമല്ലേ എന്ന് ചോദിച്ച. പിന്നെ ഇതിനകത്ത് കുറച്ച് മുട്ടത്തണ്ടുണ്ട്, അത് പിന്നെ കാടമുട്ടയുടെ ഒക്കെ മുട്ടത്തണ്ട്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് പിന്നെ ഉള്ളത്. ഇനി നമ്മള് ഇതിനകത്തുള്ളത് ഇതൊരു നമ്മള് പെയിന്റ് ബ്രഷിൽ നിന്ന് ചുമ്മാ ഒരു ഡൈപ്പ് പരിപാടിക്ക് കട്ട് ചെയ്തെടുത്തൊരു ബ്രഷ്. പിന്നെ ഒരു നമ്മള് ഡെക്കറേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കേട്ടോ, ഇതിപ്പോ ഒരു ബോളിൽ നിന്ന് കിട്ടിയതാണ്, ഈ ഒരു ബട്ടർഫ്ലൈ. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് പോലെയുള്ള സാധനങ്ങൾ, സ്റ്റിക്കേഴ്സ് സ്റ്റിക്കർ അല്ല, സ്റ്റിക്കറിന്റെ ഷേപ്പിലുള്ള തന്നെ കളക്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇതിലൊരു ഗുളികയുടെ കവറിന് ഇതൊക്കെയുണ്ട്, ഒരു പഴയ വാച്ചിന്റെ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു കുഞ്ഞു കപ്പിലിട്ടേക്കാറ്. പിന്നെ ഇതിനകത്ത് പൊട്ടിയ ഷീസൽ പൊട്ടിയ ഇതുപോലെ തന്നെ ഉണങ്ങിയുടെ തൊണ്ടും പൊട്ടാത്തൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലുള്ളത് കക്കത്തൊണ്ടില്ലേ, ആ ഒരു കക്കത്തൊണ്ടാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വെള്ളാരം കല്ല് അതുപോലെയുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. നമ്മുടെ മണലൊക്കെ കൊണ്ടുവരുമ്പോൾ അതരച്ചിട്ട് കിട്ടുന്നതിൽ നിന്ന് കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഒരു ഫോം ഷീറ്റ് ഉണ്ട്, ഇതൊരു വാടാമല്ലി കളർ ഫോം ഷീറ്റ് ആയിരുന്നു, അത് എടുത്ത് കാണിക്കാനുള്ള എന്റെ ഗ്ലിറ്റർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫയലിലോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പേപ്പർ റോൾസ് ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ അതല്ലാതെ വേറെ കുറച്ച് ഷെൽസ് ഉണ്ട്, ഇത്രയൊക്കെയാട്ടോ ഇതിനകത്തുള്ളത്. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ആട്ടോ. അപ്പൊ ഇതിന് കൊണ്ട് കുറച്ച് കാർഡ്ബോർഡ്സ്, പിന്നെ ഇതൊരു ബോയാണ് ബോ, പിന്നെ പേനയുടെ ക്യാപ്സ് അതുപോലെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കേക്ക് ബോക്സിൽ ഉജാലയുടെ കവറ്, അതുപോലെ കുത്തുപൊടിയുടെ അത് ബിസ്കറ്റ് കവറ് അതുപോലെയുള്ള കവേഴ്സാണ് ഈ ഒരു ബോക്സിൽ. പിന്നെ ഇത് ഈ ഒരു ബോക്സിൽ കേട്ടോ, ഈ രണ്ട് ബോക്സിലും നമ്മുടെ കുട്ടുപൊടിയുടെ അതുപോലെ തന്നെ ഉജാലയുടെ ഒക്കെ കവേഴ്സ് ആണ് എനിക്ക് വെക്കുന്നത്. പിന്നെ എന്റെ കുറച്ച് ബുക്സ് ഉണ്ട്, ഒരു പേപ്പർ കപ്പാണ് കിട്ടിച്ചു, ഞാൻ എന്താ ഒരു ക്രാഫ്റ്റിന് വേണ്ടി എടുത്തൊരു പേപ്പർ കപ്പാണ്. പിന്നെ കാർഡ്ബോർഡ് ഈ ഒരിതിലുള്ളതാണ് ഇന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്പർ പാറ്റേൺ അങ്ങനത്തെ ഉള്ളതൊക്കെയാണ്. പിന്നെ ഒരു ബോട്ടിലുണ്ട്, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലായിട്ടോ തീർന്നതാണ്. പിന്നെ ഉള്ളത് സോപ്പ് കവറുകളാണ്, കുറച്ച് സോപ്പ് കവറ്, നമ്മുടെ ഇതൊരു പഴയ മോഡൽ ചില്ലിന്റെ ബൾബിന്റെ പേര്. പിന്നെ ഇതിനകത്ത് ഞാൻ ഇന്നത്തെ അബദ്ധം പറ്റിയത് നമ്മുടെ ചന്ദ്രത്തിരിയുടെ കവറുണ്ട്, ഇവിടെ അധികം മേടിക്കാറില്ല, അപ്പൊ മേടിച്ചിട്ട് ഉച്ചയൊക്കെ കളക്ട് ചെയ്ത് വളർത്തി ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഇതുപോലെ നമുക്ക് കടയിൽ നിന്ന് മേടിച്ചിട്ട് കിട്ടുന്ന ആ ഒരു പേപ്പർ കവറുണ്ട്. നമ്മള് ഗുളികയുടെ കവറ് ചാക്കുന്നത് വേറെ വേസ്റ്റ് ആയിട്ട് ഒന്നും കളക്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ കുറച്ച് പൊട്ടിവാള, അപ്പൊ ഈ പൊട്ടിവാള വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ, അതിന്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, മെഡിറ്റും കൂടെ ചെയ്ത അപ്ലോഡ് ചെയ്യാട്ടോ. കൂടുതലും ഗുളികയുടെ കവറാണ് എന്റെ കയ്യിൽ കൂടുതലും ഉള്ളത്, ഇത്രയൊന്നുമല്ല വേറൊരു കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു നമ്മുടെ കണ്ടക്ടറുടെ ടിക്കറ്റ് കൊടുക്കില്ലേ കെ എസ് ആർ ടി സി ബസ്സിന് കണ്ടക്ടർ, അപ്പൊ അതിന്റെ കെ എസ് ആർ ടി സിന്ന് അച്ചക്ക് കിട്ടിയപ്പോ കിട്ടിയാണ്. പിന്നെ ഉണ്ടായില്ല കുറച്ച് ഗുളികയുണ്ട്, അതിപ്പോ എക്സ്പയർ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ ആരുടെ ഒന്നിന്റെ ഗുളികൾ
ഇവിടെ കടന്നു കിട്ടിയില്ലാണ്. അപ്പം എടുത്ത് വെച്ചായിട്ട് പിന്നെ കൊള്ളി അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. കൊള്ളിയില്ല, അതിന്റെ ബോക്സ് ഒക്കെ ആയിട്ടുള്ളൂ. പിന്നെ നമ്മള് പഴയ പേസ്റ്റിന്റെ അതിന്റെ ആ ഒരു കവറ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ പക്ഷെ തീരുന്ന പേനയുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അപ്പോ ഈ ബോക്സിലെ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയ്ക്കായിട്ട് ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനി കുറച്ചും കാര്യം ഉണ്ടാകുന്ന നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ പാർട്ട് ടു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സ്ക്രീൻഷോട്ട് ആയിട്ട് മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുക. ഗിവ് എവേ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം കാണാത്തവർക്ക് വേണ്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണാം. നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ. Thanks for watching.